കെ സുധാകരന്റെ പ്രവർത്തന മണ്ഡലം ഹൈക്കമാൻഡ് ഇടപെട്ട് ഡൽഹിയിലേക്ക് മാറ്റുകയാണോ? സുധാകര വിരുദ്ധ കോൺഗ്രസ് ഗ്രൂപ്പുകൾ സുധാകരന്റെ കേരളത്തിലെ വൺ മാൻ ഷോയിൽ ഒന്നും രണ്ടുമല്ല പരാതികൾ ഹൈക്കമാൻഡിന് മുമ്പാകെ നൽകിയിരിക്കുന്നത്. ഇതിനിടെ അങ്ങനെ കെ സുധാകരനും തന്റെ 40 അംഗ സംഘവും ഡൽഹിയിലേക്ക് വണ്ടി കയറിയിട്ടുണ്ട്. കെ സുധാകരനും ആ 40 പേരും എങ്ങോട്ടെന്നില്ലാത്തൊരു യാത്രയിലാണ്. ഇപ്പോൾ ഡൽഹിയിൽ, അടുത്തത് ബംഗാളായിരിക്കും, പിന്നെ മണിപ്പൂരാകും. KPCCയുടെ അധ്യക്ഷ പദവി തിരികെ പഴവട്ടി തിരിച്ചെടുത്തു എന്നതേ ഉള്ളൂ. ആ കസേരയിൽ വാണറിളാൻ പോയിട്ട് ഒന്ന് സമാധാനമായി ഇരിക്കാൻ പോലും സുധാകരനെ അനുവദിക്കാതെ വിഭാഗീയതയുടെ പടയാളികളായ സതീശനും KC വേണുഗോപാലടക്കം സജീവമായിരിക്കുന്നു. ഇതോടെ സുധാകരനോട് നേരെ ഡൽഹിയിലെത്താനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയതും. സുധാകര പക്ഷത്തുള്ള DCC അധ്യക്ഷന്മാരുടെയും സംസ്ഥാന കോൺഗ്രസ് നേതാക്കളുടെയും സമരസഹായ സമിതി രൂപീകരണം ഇന്ദിരാഭവനിൽ വിളിച്ചു ചേർത്തത് എതിർ വിഭാഗങ്ങളുടെ ഇടപെടലിനെ തുടർന്ന് ഹൈക്കമാൻഡ് പൊളിച്ചടുക്കിയിരുന്നു. അതിന് പിന്നാലെ നേരെ ഡൽഹിയിലെത്തിക്കൊള്ളാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകുകയും ചെയ്തു. സാധാരണ പാർട്ടി അധ്യക്ഷന്മാരെ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രചരണ യോഗങ്ങളിൽ ചെന്ന് പ്രസംഗിക്കുവാനാണ് നിർദ്ദേശിക്കുക. എന്നാൽ ഇവിടെ സുധാകരനോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡൽഹിയിലെത്തുന്ന 40 അംഗ കോൺഗ്രസ് സംഘത്തെ നയിച്ചുകൊണ്ട് ഹൈക്കമാൻഡിന് മുന്നിലെത്താനാണ്. പ്രസംഗിക്കാൻ മാത്രമല്ല പ്രചരണം നടത്താൻ കൂടിയാണ്. വീടുകൾക്കായുള്ള സ്ലിപ്പ് വിതരണവും നോട്ടീസ് വിതരണവും നടത്താനാണ്, അതിൻ്റെ മേൽനോട്ടത്തിനാണ്. ഈ 25 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് സംഘം ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത്. രമ്യ ഹരിദാസ് MP, NSU ദേശീയ സെക്രട്ടറി എറിക് സ്റ്റീഫൻ തുടങ്ങിയവരും സംഘത്തിലുണ്ട്. കെ സുധാകരനെ ഡൽഹിയിൽ വന്ന് കാണാൻ കഴിഞ്ഞ ആഴ്ച മല്ലികാർജ്ജുന ഖാർഗെ ആവശ്യപ്പെട്ടിട്ട് സുധാകരൻ ചെന്നില്ല. അതോടെയാണ് ഈ സംഘത്തോടൊപ്പം ഡൽഹിയിലെത്താൻ സുധാകരന് കടുത്ത നിർദ്ദേശം നൽകിയത്. ആദ്യം ഹൈക്കമാൻഡ് നിന്ന് സുധാകരനോട് സംസാരിക്കണം, പിന്നെ ആകട്ടെ പ്രചരണം എന്നാണ് നിലപാട്. മലയാളി വോട്ടർമാർ കൂടുതലായുള്ള മണ്ഡലങ്ങളാണ് ഇവരുടെ പ്രധാന പ്രചരണ പരിപാടികൾ. കനയ്യകുമാർ മത്സരിക്കുന്ന നോർത്ത് ഈസ്റ്റ് ഡൽഹി, അസംഘടിത തൊഴിലാളി കോൺഗ്രസ് ദേശീയ ചെയർമാൻ ഉദിത് രാജ് മത്സരിക്കുന്ന നോർത്ത് വെസ്റ്റ് ഡൽഹി, ജയപ്രകാശ് അഗർവാൾ മത്സരിക്കുന്ന ചാന്ദിനി ചൌക്ക് എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാകും ഇവരുടെ പ്രചരണ പരിപാടികൾ. മണ്ഡലങ്ങളിൽ ബൂത്തുതല പരിപാടികളും സ്ലിപ്പ് വിതരണവും ഒക്കെ ഈ സംഘം നിർവഹിക്കും. 8 സംസ്ഥാനങ്ങളിലെ 49 മണ്ഡലങ്ങളിലാണ് 6-ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 25-ന് ഡൽഹിയും തിരഞ്ഞെടുപ്പിന് വേദിയാകുക. പിന്നൊരു കാര്യം, പലതവണയെ പറഞ്ഞെടുക്കുന്നു സുധാകരൻ BJP പോകുമെന്ന്. അപ്പോൾ നേരെ ഡൽഹിയിലെത്തി നരേന്ദ്രമോദിയെ കാണാനുമൊക്കെ സുധാകരനും വളരെ നല്ലൊരു ചാൻസാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഡൽഹിയിൽ കെ സുധാകരൻ്റെ 40-അംഗ സംഘം കോൺഗ്രസിന് വേണ്ടി എങ്ങനെ പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് BJP കേന്ദ്ര ഘടകവും വളരെ വ്യക്തമായി നോക്കിയിരിക്കുകയാണ്. കാരണം അവരും ഒരു കണ്ണ് സുധാകരൻ്റെ മേലെ ഇട്ടിട്ടുണ്ട്. കണ്ണൂരിലെ തീപ്പൊരി നേതാവാണിപ്പോഴും BJP മുന്നിൽ, ഡൽഹി BJP മുന്നിൽ കെ സുധാകരൻ. അതുകൊണ്ട് തന്നെ സുധാകരനെ കൈവിടാൻ BJP ഒരുക്കമല്ല. എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ BJP പോകുമെന്ന് കുറച്ച് നാളായി സുധാകരൻ്റെ അനുയായികൾ പറഞ്ഞു നടക്കുന്നുണ്ട്. എന്തായാലും ഡൽഹിയിലേക്കുള്ള സുധാകരൻ്റെ യാത്ര ഒരു വെടിക്കുള്ള 2 പക്ഷികളാകട്ടെ. കാരണം ഒന്നുകിൽ സുധാകരന് AICCയുമായി ഒരു രമ്യതയിലെത്താം, അല്ലെങ്കിൽ BJP ഓരം ചേർന്ന് പോകാം.